പേര് പറഞ്ഞുകൊടുക്കു. കുട്ട പേര് പറഞ്ഞു. കുട്ട ഇതാ അവിടെ കൊണ്ട ചൂട്ടാ. അല്ലല്ല ഹോസ്റ്റലാ. ആ കളഞ്ഞടാ അമ്മ കൊണ്ടച്ചു. ചില സമയത്ത് ഭയങ്കരമായിട്ട് വയലന്റ് ആവും. വയലന്റ് ആവുമ്പോ ആരെയാണോ മുന്നിൽ കണ്ടത് അവരെ അവൻ തകർക്കും. അല്ലേ കുഞ്ഞ? അല്ലേ? ഇതാ എന്നെ കടിച്ചതാണ് ഈ കണ്ണ്. അവഗണിച്ചതാണിത്. ആരെ കിട്ടിയാലും ആ സമയത്ത്, അല്ലാത്ത സമയത്ത് ഭയങ്കര ലവിങ് ആണ്, ഭയങ്കര. അതെന്താന്ന് വെച്ചാല് കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. ഓട്ടിസാണ്, കുഞ്ഞങ്ങളാണ് നമ്മുടെ കുഞ്ഞങ്ങൾ. അപ്പം എന്താന്ന് വെച്ചാലിപ്പം അവനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, വല്ല തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയാനറിയില്ല. അത് വയലൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. ഇതിപ്പം മൂഡ് സുഖമില്ല, അതാണ്. ഇനി നമ്മുടെ കുഞ്ഞൻ വെച്ചോളൂ, ഇത് വെച്ചോളൂ കേട്ടാ. ചുന്നരക്കുട്ടനായിട്ട് വെച്ചോളൂ കേട്ടാ. ഒന്ന് നോക്കി പേടിപ്പിക്കുക. ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്തവരെ കാഴ്ചയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഈ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരമ്മയെ പരിചയപ്പെടുത്തുകയാണ് ഇലക്കം കാഴ്ച പതിപ്പ്. തൃശൂർ കാര്യാട്ടുകരയിൽ ശരീരത്തിനും മനസ്സിനും വളർച്ചയെത്താത്ത ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്ക് താങ്ങും തണലുമാകുന്ന അസോസിയേഷൻ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് അഡൾട്ട്സ് എന്ന സ്ഥാപനത്തിന്റെ സാരഥി ഡോക്ടർ ഭാനുമതി ടീച്ചർ. വിവാഹം കഴിച്ചിട്ടും കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചുറച്ച് ഒരുപാട് പേരുടെ അമ്മയായി ജീവിക്കുന്നു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ജീവിതങ്ങൾക്ക് സ്നേഹസാന്ത്വനവും പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടവുമാകുന്ന ഡോക്ടർ ഭാനുമതി ടീച്ചറുടെ വഴികളിലൂടെയാണ് ഇലക്കം കാഴ്ചപ്പതിപ്പിന്റെ സഞ്ചാരം. എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം. ഇത് മുനിയപ്പൻ. ഇവന് ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിലധികമായിട്ടുണ്ട്. ഇവനെ ചൈൽഡ് ലൈൻ റെസ്ക്യൂ ചെയ്തിട്ട്, ഇവൻ തമിഴനാണ്, ചൈൽഡ് ലൈൻ റെസ്ക്യൂ ചെയ്തിട്ട് അങ്ങനെ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുട്ടിയാണ്. ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുട്ടിയാണ്. ഇവനെ, ഇവൻ്റെ കൂട്ടത്തിൽ വേറെ അഞ്ച് പേര് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ എനിക്ക് റിപാട്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതായത് അവരുടെ പേരൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റി. പക്ഷേ ഇവൻ്റെ കേസിൽ മാത്രം എത്ര തന്നെ ശ്രമിച്ചിട്ടും അതിന് പറ്റിയില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെയും ഒരു ഏകദേശം ഒരു വർഷത്തോളം ഇവൻ സംസാരിക്കില്ല എന്നായിരുന്നു നമ്മുടെ ധാരണ. സംസാരിച്ചിരുന്നില്ല. പക്ഷേ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മേ ബി എന്തെങ്കിലും ഷോക്കിൻ്റെ ഭാഗമായിട്ട് അവൻ സംസാരിക്കാണ്ട് ആയതാവാം എന്ന് പറയുണ്ടായി. പിന്നെ പെട്ടെന്നൊരു ദിവസം സംസാരിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇതേപോലെ സെക്കൻഡ് സാറ്റർഡേക്ക് എല്ലാവരും വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോകുമ്പോൾ ഇവനൊരു സഞ്ചിയിൽ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവൻ പറയുകയാണ് എനിക്കും പോകണം വീട്ടിൽ. അതാണ് അവൻ ആദ്യമായിട്ട് സംസാരിച്ചത്, എനിക്കും വീട്ടിൽ പോകണം എന്നുള്ള. അതാണ് അവൻ ആദ്യം സംസാരിച്ചത്. അന്ന് ഞങ്ങളിവിടെ ശരിക്കും ആഘോഷിച്ചു. മുനിയൻ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആഘോഷിച്ചു. ജന്മം നൽകാതെ 48 പേരുടെ അമ്മയായി കാര്യാട്ടുകരയിലെ ഈ ഭവനത്തിൽ സമർപ്പിത ജീവിതം നയിക്കുന്ന ഡോക്ടർ ഭാനുമതി ടീച്ചർ നിരവധി വിദ്യാർത്ഥികളെ ജന്തുശാസ്ത്രത്തിൻ്റെ അകംപുറങ്ങളിലേക്ക് വഴി നടത്തിയ തൃശൂർ കേരളവർമ്മ കോളേജിലെ സുവോളജി മുൻ പ്രൊഫസർ. ഒരു കാഴ്ചയിലും പെടാത്ത, ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്ത ഇവരെ ഞങ്ങൾ കാഴ്ചയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇവർക്കും ചിലതൊക്കെ കഴിയുമെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മൂന്ന് വർഷങ്ങളിലായിട്ട് നമ്മൾ മൂന്ന് ഡ്രാമ ചെയ്തു എന്ന് മാത്രമല്ല, ഇവർ മാത്രം ഇനാക്ട് ചെയ്ത ഡ്രാമയാണ്. അപ്പോൾ ഇവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് തൃശ്ശൂർ ടൗൺ ഹാളിൽ നമ്മളത് പബ്ലിക്കിൻ്റെ മുന്നിൽ
പ്രദർശിപ്പിക്കുകയും ചെയ്തു, നാടകം അവതരിപ്പിക്കുകയും ചെയ്തു. അത് അതിന് നമ്മളെ സഹായിച്ചത് രംഗചേതന എന്ന് പറഞ്ഞ് തൃശ്ശൂർ നാടകത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംഘടനയുണ്ട്. അതിൽ ഗണേശൻ എന്ന് പറഞ്ഞിട്ട് ഒരു നാടക പഠിപ്പിക്കുകയും നാടകം നടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗണേശനുണ്ട്. അപ്പോൾ ഗണേശൻ്റെ മഹാമനസ്കതയുടെ ഭാഗമായിട്ട് ഗണേശൻ ഇവിടെ വരികയും നമ്മുടെ കുട്ടികളെ ക്ഷമയോടുകൂടി, വളരെ ക്ഷമയോടുകൂടി, ഗണേശൻ്റെ ഒരു ഇതിൻ്റെ ഫലമായിട്ട് അങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം, മൂന്ന് രംഗചേതന ഡ്രാമ ഫെസ്റ്റിവലിൽ മൂന്ന് പ്രാവശ്യം നമ്മുടെ കുട്ടികളെ അവതരിപ്പിച്ചു. സ്വന്തമായി മക്കളെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ 12 വയസ്സ് മുതൽ 62 വയസ്സ് വരെയുള്ള ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ, ഓട്ടിസം ബാധിച്ചവർ, ശാരീരിക വളർച്ചയെത്താത്തവർ എന്നിങ്ങനെ നിരവധി പേരെ വളരെ ക്ഷമയോടെയും സ്നേഹത്തോടെയും പരിചരിച്ചു പോരുന്നു. പതിനാല് വയസ്സുവരെയുള്ള ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്കുള്ള സ്ഥാപനങ്ങൾ ഏറെയുണ്ടെങ്കിലും മുതിർന്നവർക്കുള്ള സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. മുതിർന്നവരുടെ സംരക്ഷണം വളരെ ക്ലേശകരവുമാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് അമ്മ തുടങ്ങാനുള്ള പ്രേരണയായത്. അതിന് മനസ്സിനെ പാകപ്പെടുത്തിയത് കൂടെപ്പിറപ്പുകളായ ജന്മനാ ബുദ്ധിമാന്ദ്യം സംഭവിച്ച മൂന്ന് സഹോദരങ്ങളാണ്. അതിൽ ഒരാൾ മരണമടഞ്ഞു, ബാക്കി രണ്ടു പേർ മറ്റുള്ളവരോടൊപ്പം ഇവിടെ കഴിയുന്നു. ബുദ്ധിമാന്ദ്യം സംഭവിച്ച മൂന്ന് സഹോദരങ്ങളുടെ കൂടെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. അപ്പം സമൂഹത്തിൽ നിന്ന് ഒരുപാട് പരിഹാസങ്ങളും എന്താ പറയുക, തിരസ്കരണങ്ങളും ഇതൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് എൻ്റെ കുടുംബം വളർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ അച്ഛനൊരു ഫ്യൂഡൽ ജന്മി ആയിരുന്നിട്ട് പോലും, അഥവാ ഒരു എഫ്ലുവൻ്റ് ഫാമിലി ആയിരുന്നിട്ട് പോലും വളരെയധികം പരിഹാസങ്ങളും. ഇപ്പം എൻ്റെ സഹോദരങ്ങളെ എൻ്റെ നാട്ടിൽ വിളിച്ചിരുന്നത് തന്നെ മേനോൻ്റെ പ്രാന്തക്കുട്ടികളെന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ പരിഹാസങ്ങളൊക്കെ കേട്ടാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നു, എൻ്റെ വീട്ടിലെ സ്ഥിതി ഇതാണെങ്കിൽ, അതായത് സാമ്പത്തികമായി ശേഷിയുള്ള ഒരു കുടുംബത്തിൽ സ്ഥിതി ഇതാണെങ്കിൽ പാവപ്പെട്ടവൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് എന്നെ ചിന്തിപ്പിച്ചിരുന്നു. മാത്രമല്ല, എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും ഒരു സോഷ്യൽ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനോ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാനോ ഒന്നിനും പറ്റില്ലായിരുന്നു. കാരണം അന്ന് ഞങ്ങൾ സഹോദരങ്ങളൊക്കെ തന്നെയും അത്രയ്ക്കൊന്നും വലുതായിട്ടും വളർന്നിട്ടും ഒന്നുമില്ല. പിന്നെ ചിന്തിക്കാനും അങ്ങനെ ഇവരെ സംരക്ഷിക്കണമെന്ന് ചിന്തിക്കാൻ തക്ക വണ്ണം ഒന്നും ഒരു തിരിച്ചറിവൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അതൊക്കെ കണ്ടാണ് നമ്മൾ വളരുന്നത്. അമ്മ തീർച്ചയായിട്ടും നന്നായി സഹിച്ചിട്ടുണ്ട്. കാരണം ഒന്ന്, 11 മക്കളുണ്ട്, ഈ 11 മക്കളെ നോക്കണം, അതിൽ 3 പേര് ഇങ്ങനെ, പിന്നെ സാധാരണ കുടുംബങ്ങളിലെ മറ്റേതൊരു കുടുംബങ്ങളിലെയും പോലെ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നല്ലാണ്ട് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് ഏകദേശം ഒരു 90-95% കുടുംബങ്ങളിലും ഈ ഒരു റെസ്പോൺസിബിലിറ്റി അമ്മയുടേത് മാത്രമായിട്ട് മാറുകയാണ്. കാലം ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾക്കായി നിയോഗിക്കുന്നു. ടീച്ചറുടെ നിയോഗം ഇതായിരിക്കാം. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് പേർക്ക് ഒരു അമ്മത്തണൽ, അത് എല്ലാവർക്കും സാധിക്കില്ല. നല്ല മനസ്സുള്ളവർക്കേ സാധിക്കൂ. പക്ഷേ കുടുംബവും സമൂഹവും കൂട്ടിനുണ്ടാവണം. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മൊളസ്റ്റിയപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇവർ. കാരണം ഇവർക്ക് പറയാനറിയില്ല, ഇന്നയാൾ എന്നെ ഇന്നത് ചെയ്തു എന്ന് പറയാനറിയാത്തത് കൊണ്ട് നല്ലൊരു, ഈവൻ അച്ഛൻ മൊളസ്റ്റ് ചെയ്ത മകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഇവിടെയുള്ള ഇവരിൽ പലരും അത്തരത്തിലുള്ള വലിയ സ്റ്റോറീസ് ഉള്ളവരാണ്. അപ്പോൾ ഒരു കുട്ടി, ഇവിടുത്തെ ഒരു കുട്ടി എന്ന് പറയുന്നത്, അവളെ നാട്ടുകാരാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുള്ളത്. അവളെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു വീട്. അമ്മ മരിച്ചുപോയി,
അച്ഛൻ വളരെ നേരത്തെ ഇട്ടിട്ട് പോയി അമ്മയാണ് കുട്ടിയെ നോക്കിയിരുന്നത് പിന്നെ രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു ആ സഹോദരങ്ങൾ മദ്യപിച്ച് ലക്ക് കെട്ടി നടക്കുക എന്നല്ലാതെ വീട്ടിൻ്റെ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ വീട് പൊളിഞ്ഞു വീണു തൊട്ടപ്പുറത്ത് ഏതോ ഒരു ഫാമിലിയാണ് ഇവൾക്ക് ഫുഡൊക്കെ കൊടുത്തിരുന്നത് എന്നിട്ട് ഈ പലരും കയറി ഇറങ്ങി ഇവളെ വേണ്ട വിധത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കുട്ടിയാണ് എന്നിട്ട് ആ ഭാഗത്തുള്ള രാഷ്ട്രീയക്കാർ ഇടപെട്ട് അങ്ങനെ നാട്ടുകാരെ ഇടപെട്ടിട്ടാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുള്ളത് അങ്ങനെ ഓരോ കുട്ടിയുടെ പുറകിൽ എടുത്തു നോക്കിയാലും ഓരോ കഥകളുണ്ട് പറയാനായിട്ട് പ്രതികരിക്കാൻ ത്രാണിയില്ലാത്ത ഇവർക്കു വേണ്ടി എന്താണ് സന്മനസ്സുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുക? സാധാരണ മനുഷ്യരെ പോലെ എല്ലാ ശാരീരിക ആവശ്യങ്ങളും വികാരങ്ങളും ലൈംഗികാഗ്രഹങ്ങളും എല്ലാം ഇവർക്കുമുണ്ട്. അതിലെല്ലാം മാനസികമായി തളരാതെ അർപ്പണ ബോധത്തോടെ സദാ ഇവരുടെ കാര്യങ്ങളിൽ മുഴുകുകയാണ് ടീച്ചർ. ടീച്ചർക്കൊപ്പം കുറച്ചു പേരുണ്ട് ഇവിടെ, കുട്ടികളെ പഠിപ്പിക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനും. ഒരുപക്ഷെ അവരിൽ നിന്ന് ടീച്ചർക്ക് ക്ഷമ ആർജിച്ചിരിക്കാം. അവലാദികളില്ലാതെ ഇവരെ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നവർ, ജീവിതത്തിലേക്ക് പതിയെ പതിയെ കൂട്ടിക്കൊണ്ടുവരുന്നവർ. ഇവരെന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ മിക്കവരും ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള പിള്ളേരാണ്. മറ്റുള്ളവർ വരിക അല്ലെങ്കിൽ ഇരുന്ന ഈ പ്ലേസിൽ നിന്ന് മാറ്റി വേറെ പ്ലേസിൽ കൊണ്ടുപോയി ഇരുത്താം. അപ്പൊക്കെ ഇവർ ആ ഇതുമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് ആ രീതിയോടെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പുറമെന്നൊക്കെ കുറേ ആളുകൾ വന്നു കഴിഞ്ഞാൽ ക്രൗഡൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ക്ഷമ നന്നായിട്ട് വേണം. കാരണം ഇവർ നന്നായി ഹൈപ്പറാവും, നമ്മൾ ഉപദ്രവിക്കും ഒക്കെ ചെയ്യണം. നമ്മൾ പേടിക്കാതെ നിൽക്കണം. നമ്മൾ പേടിച്ചെന്ന് കണ്ടാൽ ഇവർ നമ്മുടെ തലയിൽ കയറി കളിക്കും. ഈ ടീച്ചർമാരെല്ലാം മാതൃകയാക്കുന്നത് ടീച്ചറമ്മയെ തന്നെയാണ്. ഇത് ഈ ലോകത്ത് ആർക്കും സാധിക്കില്ലെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പം ഞങ്ങൾ മിസ്സിൽ നിന്ന് കണ്ടുപഠിക്കുന്നത് അത് തന്നെ. മിസ്സാണെങ്കിലും അവരോട് വളരെ സ്നേഹത്തിലാണ്. അത് തന്നെ ഞങ്ങളും കാണുന്നത്. എല്ലാ കാര്യവും അവർക്ക് മുൻഗണന കൊടുത്തിട്ടാണ് മിസ് ഇവിടെ എന്തും ചെയ്യാറ്. അത് തന്നെ ഇപ്പം ഞങ്ങളും ഞങ്ങൾ ചെയ്യുമ്പോഴും മിസ് അതുപോലെ ഞങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ എന്തെങ്കിലും ഇവിടെ കാണാൻ വ്യത്യാസമായി കണ്ട് അപ്പം ഞങ്ങളെ വിളിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അപ്പം ഞങ്ങളും കുട്ടികളും സ്നേഹത്തോട് തന്നെയാണ് പോകുന്നത്. ക്ഷമയാണ്, ക്ഷമയും സ്നേഹവുമാണ് ഇതിന് വേണ്ട. എന്താ പറയുക, എന്ത് വേറെന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. സ്നേഹവും ക്ഷമയുമാണ് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. സ്നേഹവും ക്ഷമയും കൂട്ടത്തിൽ ഇവരെ ഇവരായിട്ട് അംഗീകരിക്കാനുള്ള കഴിവ് വേണം. ഇത് ഇവർ ചോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ചോക്കാണ് കേരളവർമ്മ കോളേജിൽ സെൻ്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂള്, അവിടെ രണ്ട് മൂന്ന് സ്കൂളുണ്ട് അവിടെ. പിന്നെ അയ്യന്തോള് സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ, പൂങ്കുന്നത്ത് ഗവൺമെൻറ് സ്കൂളിൽ ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചോക്കാണ്. ഈ മെഡിസിൻ കവേഴ്സ് ഒരുവിധം എല്ലാവരും ഇവരെല്ലാവരും ചെയ്യും. അത് കട്ടിങ്ങിനുള്ള മെഷീൻ നമ്മുടെ കയ്യിലുണ്ട്, കട്ടിങ് മെഷീനുണ്ട്. കട്ട് ചെയ്തിട്ട് പിന്നെ ഒട്ടിക്കുന്നത് ഇവരാണ്. പിന്നെ അതല്ലാണ്ട് നമ്മൾ മറ്റേ പേപ്പർ ക്യാരി ബാഗ്സും ഉണ്ടാക്കുന്നുണ്ട്, അതും വെട്ടി വെച്ചു കൊടുക്കും, ഇവർ ഒട്ടിക്കും. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വച്ചും വിളമ്പിയും സന്തോഷം കണ്ടെത്തുന്നവരുണ്ട് ഇവിടെ, തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ. കാരണം ഇവർ വന്നില്ലെങ്കിൽ മുടങ്ങുന്നത് ഈ മിണ്ടാപ്രാണികളുടെ വയറാണെന്ന് ഇവർക്ക് നന്നായി അറിയാം. ഉരുളി ഉരുളി ഇങ്ങനെ ആകുമ്പോൾ മിസ്സിൻ്റെ ആങ്ങള ചോദിക്കുന്നു, പായസം പായസം തരുമോ? പായസം വെക്കുന്ന ഉരുളിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാമോ ഇന്ന് സദ്യയാണോ? അങ്ങനെ ചോദിക്കും. ഉരുളി ഉരുളിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാലോ. പിന്നെ ഇതിൻ്റെ മണം കേൾക്കുമല്ലോ, ചിക്കനൊക്കെ വെക്കുമ്പോൾ മണം കേൾക്കുമ്പോൾ ചിക്കനാണോ? അങ്ങനെയൊക്കെ ഒരു ദിവസം വരാം. ഞാൻ എന്താ വരാം ഞാൻ സുമേച്ച പറയാറിന് ആൾക്കാർ ചോദിക്കേ, ജോയി എന്നൊക്കെ പറഞ്ഞ കുട്ടിയാണ് പറയാം, എന്താ സുമേച്ച് ഇന്നലെ വരാഞ്ഞ്.
തൃശൂർ കാര്യാട്ടുകരയിൽ 2005 പ്രവർത്തനം ആരംഭിച്ച അസോസിയേഷൻ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് അഡൾട്ട്സ് എന്ന ഈ സ്ഥാപനത്തിൽ പ്രവേശനം സൗജന്യമായാണ്. പക്ഷേ ഈ സ്ഥാപനത്തിൽ കുഞ്ഞുങ്ങളെ വെറുതെ തള്ളിക്കളഞ്ഞിട്ട് പോവാൻ ടീച്ചറമ്മ അനുവദിക്കില്ല. എനിക്കിങ്ങനെയൊരു കുട്ടി ഉണ്ട് എന്ന് ഈവൻ പാരൻസിൻ്റെ ആക്സെപ്റ്റൻസ് തന്നെ വലിയൊരു പ്രശ്നമാണ്. എൻ്റെ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് പാരൻ്റ് ആക്സെപ്റ്റൻസ് തന്നെ വലിയൊരു പ്രശ്നമാണ്. ഇനി ആക്സെപ്റ്റ് ചെയ്താൽ തന്നെ അത് സമൂഹത്തിൻ്റെ മുന്നിൽ വെളിപ്പെടുത്താൻ അതിലേക്കേറെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ കുറച്ച് ഫാമിലീസ് ഉണ്ട് കുട്ടിയെ എപ്പോഴും ഏത് സോഷ്യൽ ഫംഗ്ഷനും കൊണ്ട് നടക്കുകയും കൂടെ കൊണ്ട് നടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ കുറച്ച് ഫാമിലീസ് ഉണ്ട്. പക്ഷെ നല്ലൊരു ശതമാനം ഫാമിലീസും ഇങ്ങനെയുള്ള കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടേ തള്ളിയാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയുള്ളവരാണ് നല്ലൊരു ശതമാനവും. ഇവിടെ നമ്മളത് ഒരിക്കലും എൻകറേജ് ചെയ്യില്ല. അങ്ങനെ കൊണ്ടേ തള്ളുന്ന ആ ഒരു സ്വഭാവം നമ്മളിവിടെ ഒരിക്കലും എൻകറേജ് ചെയ്യില്ല. ഇവിടെ ഓർഫൻസ് ഉണ്ട്. ആ ഓർഫൻസ് പിന്നെ നിവൃത്തിയില്ല, അവർക്ക് ആരും ഇല്ലാത്തത് കൊണ്ടാണ് അവർ 365 ദിവസവും നമ്മളിവിടെ കെയർ ചെയ്യും. ബട്ട് പാരൻസ് ഉള്ളവർ കമ്പൽസറിലി വൺസ് ഇൻ എ മന്ത് വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളണം എന്ന് നിർബന്ധമാണ്. കാരണം ഇവർക്ക് ആ വീട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടേജ് അത് നമ്മൾ നിഷേധിക്കാൻ പാടില്ല. മാത്രമല്ല പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒരിക്കലും അവരെ എസ്കേപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ ജനിപ്പിച്ച കുട്ടിയുടെ ഉത്തരവാദിത്തം എൻ്റേത് മാത്രമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു സെക്കൻഡ് പേഴ്സൺ ഉത്തരവാദിത്തം. ടീച്ചർക്ക് ഇനിയും ധാരാളം സ്വപ്നങ്ങളുണ്ട്. ഇവർക്ക് മികച്ച സംരക്ഷണം നൽകണം. ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ടീച്ചറമ്മ. പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ലിവിംഗ് പ്രോജക്റ്റ് ആണ്. കമ്മ്യൂണിറ്റി ലിവിംഗ് പ്രോജക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ളവർക്ക് വിത്ത് പാരൻസ് താമസിക്കാനുള്ള ഒരു സംവിധാനമാണ്. അത് ഓരോരുത്തർക്കും ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ആയിരിക്കും. ബട്ട് സെപ്പറേറ്റ് ഇങ്ങനെ വില്ല പോലെയല്ല, അഡ്ജസൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ എന്നുള്ളത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൽ 33 യൂണിറ്റ്സ് ആണ് അതിൽ ആ പ്ലാൻ പ്രകാരം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ ഏറ്റവും ആദ്യത്തെ 4 യൂണിറ്റ്സിൻ്റെ പണിയാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ബേസ്മെൻറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അതിന് നമുക്ക് 2 സ്പോൺസേഴ്സിനെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് മണപ്പുറം ഫിനാൻസസിൻ്റെ ഡോക്ടർ നന്ദകുമാർ ഒരെണ്ണം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ജോസ് എരിഞ്ചേരി എന്ന് പറഞ്ഞിട്ട് ഒരു കുവൈറ്റ് ബേസ്ഡ് ബിസിനസ്മാൻ, തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹവും ഓഫർ ചെയ്തിട്ടുണ്ട്, പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം അദ്ദേഹം സ്പോൺസർ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 സ്പോൺസേഴ്സ് ആയി കഴിഞ്ഞു. 10 ലാക്സ് ആണ്, 33 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ഇനീഷ്യലി നമ്മൾ ആദ്യത്തെ 4 പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗ്രാജുവലി സർക്കാരിൻ്റെ യാതൊരു സഹായവുമില്ലെങ്കിലും കുറച്ച് നല്ല മനുഷ്യരുടെ സഹായം കൂടെയുണ്ട്. ഒപ്പം രാജ്യത്തെ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരമായ സ്ത്രീശക്തി പുരസ്കാരം ലഭിച്ചതിൻ്റെ ഊർജവും ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ നമുക്കൊരു സഹായവും കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇപ്പം ഞാൻ ഈ തൈക്കാട്ടുശ്ശേരിയിലെ പ്രോജക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് വല്ലച്ചിറ പഞ്ചായത്തു നിന്നാണ് നമുക്കതിൻ്റെ പെർമിറ്റ് കിട്ടേണ്ടത്. ആ പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വർഷം നടത്തി, ഒരു വർഷം. ഇപ്പോൾ തന്നെ ഞാൻ പറയാം, ഇപ്പോൾ ഈ മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള 100 കുട്ടികളുള്ള സ്കൂളുകൾ എയ്ഡഡ് ആക്കും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി, പറഞ്ഞിട്ടേ ഉള്ളൂ. അത് ഇതുവരെ ഒരു സ്കൂളും ആയതായിട്ട് എൻ്റെ നോളജിലില്ല. ഇനി എൻ്റെ അറിവ് കേടാണോ എന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും കൂട്ടായുള്ളത് ഭർത്താവായ സലീഷാണ്. ഈ സ്ത്രീ ജന്മത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ട, അമ്മയാകേണ്ട എന്ന തീരുമാനം 48 പേരുടെ അമ്മയാകാനുള്ള നിയോഗത്തിലേക്കുള്ള വിധി നിശ്ചയമാകാം. അതിന് പിന്തുണ നൽകിയ ഭർത്താവും അഭിനന്ദനം അർഹിക്കുന്നു. ഹസ്ബൻഡ് തീർച്ചയായിട്ടും എൻ്റെ കൂടെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും ഉണ്ട്. അപ്പം ഇവൻ ഞങ്ങൾ സ്വന്തമായി ബയോളജിക്കൽ ചിൽഡ്രൻ വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. അത് തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു മഹാമനസ്കതയായിട്ട് ഞാൻ കാണുന്നു. മാത്രമല്ല എൻ്റെ ബുദ്ധിയില്ലാത്ത 2 സഹോദരങ്ങൾ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ കൂടെയാണ്. അപ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു മഹാമനസ്കതയായിട്ട് തന്നെ ഞാൻ കാണുന്നു. അദ്ദേഹത്തെ പോലെ ഉള്ള ഒരാൾ ആയിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ എനിക്കിതൊന്നും പോസിബിൾ ആവില്ലായിരുന്നു. ബാല്യകൗമാരങ്ങൾ പിന്നിട്ടിട്ടും തിരിച്ചറിവിൻ്റെ വെട്ടം കിട്ടാതെ പോയ
ഈ ജന്മങ്ങൾക്ക് താങ്ങും തണലുമായി ടീച്ചർ. അനുഭവങ്ങളുടെ നേർച്ചൂടോടെ ടീച്ചർ ഓർമ്മപ്പെടുത്തുന്നു, വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ഒരിക്കലും ശപിക്കരുത്, സഹതപിക്കുകയുമരുത്. ഇവർക്കുവേണ്ടി ജന്മം മാറ്റിവെക്കുമ്പോൾ സംതൃപ്തയാണ് ഭാനുമതി ടീച്ചർ. ആർക്കുവേണ്ടിയും ഒന്നും ത്യജിക്കാൻ തയ്യാറാകാത്തവർ ജീവിതത്തിൽ ഒന്നും നേടുകയില്ലെന്ന് ടീച്ചർ. തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സ് നിറയെ സംതൃപ്തി. മുൻജന്മസുകൃതമാണ് ഈ ജന്മപുണ്യമെങ്കിൽ വരും ജന്മത്തിൽ സ്വർഗതുല്യമായ ജീവിതം ഭാനുമതി ടീച്ചറെ കാത്തിരിക്കുന്നുണ്ടാവാം. സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമായ ഈ അമ്മ നമ്മുടെ ഉള്ളു തൊടുന്നു. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെയും അച്ഛനമ്മമാരെയും പാർപ്പിക്കുന്ന ഒരു ഹൗസിംഗ് കോളനിയാണ് ഇനി ഈ അമ്മയുടെ സ്വപ്നം. ടീച്ചറുടെ ആഗ്രഹങ്ങൾ നിറവേറട്ടെ. കാഴ്ചപ്പതിപ്പിൻ്റെ എല്ലാ ആശംസകളും. കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിലാസം: കാഴ്ചപ്പതിപ്പ്, കെയർ ഓഫ് ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID: kaichapadippu@jeevan.tv. ടെലിഫോൺ നമ്പർ 8086009211. കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 10:30.